Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് പെസഹ വ്യാഴം. പഴയ നിയമ യഹൂദ പെസഹായിൽ നിന്ന് ക്രൈസ്തവ പെസഹായിലേക്ക് വന്ന രൂപാന്തരീകരണം അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ദിവസം. പഴയ നിയമ പെസഹ മെസ്രയേനിൽ നിന്നുള്ള ഇസ്രായേലിന്റെ വിമോചനത്തിന്റെ ആഘോഷമായിരുന്നുവെങ്കിൽ, പുതിയ നിയമത്തിലെ പെസഹ മനുഷ്യവർഗം മുഴുവന്റെയും രക്ഷയിലേക്കുള്ള വിമോചനത്തിന്റെ ആഘോഷമാണ്. എപ്രകാരമാണ് ഈ ഒരു രൂപാന്തരീകരണം സംഭവിച്ചത്, മാറ്റം സംഭവിച്ചത് എന്നാണ് ഇന്നത്തെ തിരുക്കർമ്മങ്ങളും തിരുലിഖിത വായനകളുമെല്ലാം നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. 2022 ജൂൺ മാസം 29-ാം തീയതി നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച ഒരു ശ്ലൈഹിക പ്രബോധനം നൽകുകയുണ്ടായി. അതിന്റെ പേര് ദസീദരിയോ ദസീദരാവി. വലിയ ആഗ്രഹത്തോടെ ഞാൻ ആഗ്രഹിച്ചു എന്നാണ്. വിശുദ്ധ ലൂക്കാട് സുവിശേഷം 22-ാം അധ്യായം 15-ാം വാക്യത്തില് അന്ത്യത്താഴവേളയിലെ ഈശോ പറയുന്ന ഒരു വചനമാണ് ഇതിനാധാരമായിട്ട് പാപ്പ തിരഞ്ഞെടുത്തത്. പീഡ സഹിക്കുന്നതിന് മുൻപ് ഈ പെസഹ നിങ്ങളോടൊത്ത് ഭക്ഷിക്കുവാൻ അതിയായി ഞാൻ ആഗ്രഹിച്ചു എന്നായിരുന്നു എന്നാണ് ആ വാചകം. ഏതൊരു ഭക്ത യഹൂദനെയും പോലെ ഈശോയും എല്ലാ വർഷവും പെസഹ ആഘോഷിച്ചിരുന്നു. പെസഹ തിരുനാളിന് അവിടുന്ന് ഓർസലമിലേക്ക് പോയിരുന്ന കാര്യവും ലൂക്കാസ് സുവിശേഷകൻ 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. തന്റെ പരസ്യജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തില് നാളുകളില് ഓർസലമിലെത്തിയ ഈശോ അവിടെ വെച്ച് തന്റെ സ്ലീഹന്മാരുമൊത്ത് ശിഷ്യന്മാരുമൊത്ത് പെസഹ ആഘോഷിക്കുന്ന പശ്ചാത്തലത്തില് പഴയ നിയമ പെസഹ ആഘോഷിച്ചതിന്റെ തുടർച്ചയായിട്ട് സ്വന്തം ശരീരവും രക്തവും മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി സമർപ്പിച്ചതിന്റെ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ ഓർമ്മയാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സുവിശേഷങ്ങളിൽ നിന്ന് രണ്ട് വായനകളാണ് നമുക്കുള്ളത്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 13-ാം അധ്യായത്തില് അന്ത്യത്താഴത്തിന്റെ വേളയില് ഈശോ തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന സംഭവമാണ് ഒന്ന്. രണ്ടാമത്തേത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 26-ാം അധ്യായത്തില് 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വിവരിക്കുന്ന അന്ത്യത്താഴ വിവരണവും. പഴയ നിയമത്തിലെ ആദ്യത്തെ വായന പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്നാണ്. എപ്രകാരമാണ് യഹൂദർ പെസഹ ആഘോഷിക്കേണ്ടിയിരുന്നത് എന്ന് മൂശ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന നിർദ്ദേശങ്ങളാണ് നമ്മോട് കാണുക. യഥാർത്ഥത്തിൽ ഈ നിർദ്ദേശങ്ങൾ കർത്താവിന്റേത് തന്നെയാണ് എന്ന് നമുക്കറിയാം. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ദൈവം അത്ഭുതകരമായി തന്റെ ജനത്തെ വിമോചിപ്പിച്ച് കൊണ്ടുപോകുന്നതിന്റെ ആരംഭമായിട്ട് അതിന് തലേ ദിവസം രാത്രിയില് പെസഹ കുഞ്ഞാടിനെ കൊന്ന് അതിന്റെ മാംസം ഭക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ഒപ്പം ഈ കുഞ്ഞാടിന്റെ രക്തം അവരുടെ കട്ടിലപ്പടിയിന്മേൽ തളിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്ന ഭാഗങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏതെല്ലാം കട്ടിലപ്പടികളില് ഈ കുഞ്ഞാടിന്റെ രക്തമുണ്ടായിരുന്നുവോ ആ ഭവനങ്ങളെയെല്ലാം കർത്താവിന്റെ സംഹാരദൂതൻ കടന്നുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പെസഹ എന്ന വാക്ക് തിരുനാളിനെ സൂചിപ്പിക്കുന്ന ഈ വാക്ക് തന്നെ വരുന്നത് സംഹാരദൂതന്റെ ഉപദ്രവിക്കാതെയുള്ള ഈ കടന്നുപോകലിനെ ഉദ്ദേശിച്ചാണ്. ഒന്നാമതായിട്ട് ഇസ്രായേൽ ജനതയെ രക്ഷിക്കുന്ന ദൈവം അവരെ അടിമകളാക്കി വച്ചിരുന്ന അവരെ പീഡിപ്പിച്ചിരുന്ന മെസ്രയേൻ നാട്ടിലെ ഈജിപ്ത് നാട്ടിലെ ജനത്തെ ഫറവോയെയും ജനത്തെയും ശിക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് അവിടുത്തെ ആദ്യജാതരെ സംഹരിക്കുവാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ശിക്ഷയിൽ നിന്ന് ഇസ്രായേൽ ഭവനത്തെ തിരിച്ചറിയുവാനും രക്ഷിക്കുവാനും വേണ്ടി നൽകിയിരുന്ന അടയാളമായിരുന്നു അവരുടെ കട്ടിലപ്പടിയിലുണ്ടായിരുന്ന രക്തം.
സഭാപിതാവായ ആഗസ്തിനോസ് പറയും, അവരുടെ കട്ടിലപ്പടിയിലുണ്ടായിരുന്ന രക്തം അവരെ രക്ഷിച്ചുവെങ്കിൽ വിശ്വാസിയുടെ നെറ്റിത്തടത്തിലുള്ള മിശിഹായുടെ രക്തമാണ്, അല്ലെങ്കിൽ ഈ രക്തത്തെ സൂചിപ്പിക്കുന്ന മിശിഹായുടെ സ്ലീവായുടെ അടയാളമാണ് വിശ്വാസിക്ക് രക്ഷയായിട്ട് ഭവിക്കുന്നത്, അപകടങ്ങളിൽ നിന്ന് സംഹാരദൂതനിൽ നിന്ന് വിശ്വാസിയെ രക്ഷിക്കുന്നത് എന്ന്. തിടുക്കത്തിൽ ഭക്ഷണം കഴിക്കേണ്ടിയിരുന്നതുകൊണ്ടാണ്, തിടുക്കത്തിൽ യാത്ര പുറപ്പെടേണ്ടിയിരുന്നതുകൊണ്ട് അപ്പം പുളിപ്പിക്കുവാനുള്ള അവസരം അവർക്കില്ലായിരുന്നു. മാവ് പുളിപ്പിക്കുവാനും അപ്പം ഉണ്ടാക്കുവാനുമുള്ള, അതുകൊണ്ടാണ് പുളിപ്പില്ലാത്ത അപ്പം അവർ ഭക്ഷിച്ചിരുന്നതും ഈ തിരുനാള് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളെന്നുകൂടി അറിയപ്പെട്ടിരുന്നതുമില്ല. ഈ അപ്പത്തോടുകൂടി കയ്പുള്ള ഭക്ഷണം കൂടി കഴിക്കേണ്ടതുണ്ടായിരുന്നു. സഹനത്തിലൂടെ മാത്രമേ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം ഇസ്രായേൽ ജനത്തെ അനുസ്മരിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു ഇപ്രകാരം കയ്പുള്ള ഭക്ഷണത്തോടൊപ്പം പെസഹ ഭക്ഷിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നത്. പെസഹ കടന്നുപോകലിന്റെ ആഘോഷമായിരുന്നു. സംഹാരദൂതൻ കടന്നുപോയതിന്റെ മാത്രമല്ല, ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് മിസ്രയീം ദേശത്ത് നിന്ന് ആത്യന്തികമായി രക്ഷപ്പെട്ടതിന്റെ, അവർ കടന്നു കഴിയുമ്പോഴാണല്ലോ ഫറവോയും ഫറവോയുടെ സൈന്യവും രഥങ്ങളുമെല്ലാം ചെങ്കടലിൽ മുങ്ങി നശിക്കുന്നത്. അപ്പോൾ ആത്യന്തികമായിട്ട് ദൈവത്തിന്റെ ഇടപെടലുകൊണ്ട് അത്ഭുതകരമായി ചെങ്കടലിലൂടെ കടന്നുപോകുന്നതും ദൈവം അവരെ രക്ഷിക്കുന്നതുമായ സംഭവത്തിന്റെ ആ കടന്നുപോകലിന്റെ അനുസ്മരണം കൂടിയായിരുന്നു യഹൂദ പെസഹ തിരുനാൾ. ഓരോ പെസഹ തിരുനാളിലും കുടുംബനാഥൻ കുടുംബത്തിലെ ഏറ്റവും ഇളയ കുഞ്ഞിന്റെ ചോദ്യത്തിന് മറുപടിയായി ഈ സംഭവം മുഴുവനും വിവരിച്ചു നൽകേണ്ടതുണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തിന്റെ അസ്തിത്വം ഈ സംഭവവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വർഷം തോറും ഈ തിരുനാൾ ആഘോഷിച്ചിരുന്നതും അവരുടെ ഹൃദയത്തിൽ ഈ പുറപ്പാട് സംഭവം, ഈ പെസഹ സംഭവം ആലേഖനം ചെയ്യപ്പെട്ടിരുന്നതുമില്ല. മറ്റേതൊരു യഹൂദനെയും പോലെ ഈശോയും ശിഷ്യന്മാരും ഈ തിരുനാള് പെസഹ തിരുനാൾ ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിൽ പെസഹായ്ക്ക് ഈശോ ഒരു പുതിയ മാനം നൽകുകയാണ്. അവിടുന്ന് അപ്പമെടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി, ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, പാപമോചനത്തിനു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു ഇത് എന്ന്. തുടർന്ന് അത്താഴത്തിന് ശേഷം കാസയെടുത്ത് അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന, അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാണ് ഈ കാസയെന്ന്. ശരീരത്തിൽ നിന്ന് രക്തം വേർപെടുന്നത് മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഊട്ടുശാലയിൽ നടന്ന ഈ അന്ത്യത്താഴത്തിലെ മിശിഹായുടെ ഈ പ്രസ്താവനകൾ പിറ്റേ ദിവസം കാൽവരിയിൽ നിറവേറാനിരുന്ന അവിടുത്തെ മരണത്തിന്റെ പ്രതീകാത്മകമായ അവതരണമായിരുന്നു. അതുകൊണ്ട് അന്ത്യത്താഴത്തിൽ ആരംഭിക്കുന്ന ഈ മിശിഹ രഹസ്യം, രക്ഷയുടെ ഈ രഹസ്യം പൂർത്തിയാകുന്നത് പിറ്റേ ദിവസം ദുഃഖവെള്ളിയാഴ്ച നമ്മൾ അനുസ്മരിക്കുന്ന, ആഘോഷിക്കുന്ന അവിടുത്തെ കുരിശുമരണത്തിലൂടെയും അതിനുശേഷമുള്ള അവിടുത്തെ സംസ്കാരത്തിലൂടെയും മൂന്നാം ദിവസമുള്ള ഉത്ഥാനത്തിലൂടെയുമാണ്. ഊട്ടുശാലയിൽ ആരംഭിച്ച് ശൂന്യമായ കല്ലറയിൽ എത്തി നിൽക്കുന്ന ദീർഘമായ ആ സംഭവമാണ് പെസഹ രഹസ്യമാണ് ഈ പെസഹ തിരുനാളില് അന്ത്യത്താഴത്തില് ഈശോ ആരംഭിക്കുന്നത് നമുക്കറിയാം. ഇതിന്റെ പശ്ചാത്തലമായിട്ട് യോഹന്നാൻ വിവരിക്കുന്നത്, ഈ അത്താഴത്തിന് മുൻപ് ഈശോ സാധാരണ സേവകര് ചെയ്യുന്ന, ഭൃത്യന്മാര് ചെയ്യുന്ന ഒരു ദൌത്യം, കർത്തവ്യം നിർവഹിക്കുന്നതായിട്ടാണ്. അത്താഴത്തിനിടയിൽ അവിടുന്ന് എഴുന്നേറ്റ് തന്റെ മേലങ്കി മാറ്റിവെക്കുന്നതിനെക്കുറിച്ച് സഭാപിതാക്കന്മാര് പറയും, ക്രിസോസ്തോം പറയും, അവിടുന്ന് മേലങ്കി മാറ്റിയത് തന്റെ ദൈവിക മഹത്വം മാറ്റിവെച്ചതിന്റെ അടയാളമാണ് എന്ന്. ദാസന്റെ രൂപം സ്വീകരിച്ച് അവിടുന്ന് ദൈവത്തോടുള്ള സമാനത പരിഗണിക്കാതെ, മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ മനുഷ്യനായി തീർന്ന് അവിടുന്ന് ദാസന്റെ രൂപം സ്വീകരിച്ചുവെന്നാണല്ലോ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ പൗലോസ്ലിഹ പറയുന്നത്. ഈ രഹസ്യം തന്നെ, മനുഷ്യാവതാര രഹസ്യത്തിലെ അവിടുത്തെ ആ ശൂന്യവൽക്കരണം തന്നെ സൂചിപ്പിക്കുന്നതാണ് അന്ത്യത്താഴവേളയിൽ അവിടുന്ന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ വേണ്ടി ഒരു ഭൃത്യന്റെ, സേവകന്റെ രൂപത്തിലേക്ക് താഴുമ്പോൾ ചെയ്യുന്നതും. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് അവിടുന്ന് ഒരു മാതൃക നൽകുക മാത്രമല്ല ചെയ്യുന്നത്, തന്റെ സഹനത്തിന്റെ, തന്റെ മരണത്തിന്റെ ഒരു മുൻസൂചന കൂടി ഇവിടെ നൽകുകയായിരുന്നു.
അതുകൊണ്ട് തന്നെയാകണം യോഹന്നാൻ ശ്ലീഹ ഈ കാലുകഴുകൽ ശുശ്രൂഷ വിവരിക്കുന്നതുകൊണ്ട് അന്ത്യത്താഴത്തിന്റെ വിവരണം നൽകാതിരിക്കുന്നതും അതുകൊണ്ടാകണം. കാരണം ഈ കാലുകഴുകൽ സൂചിപ്പിക്കുന്നതും ഏത് സംഭവമാണോ ഏത് രഹസ്യമാണോ അന്ത്യത്താഴത്തിൽ എന്റെ ശരീരമാകുന്നു എന്റെ രക്തമാകുന്നു എന്ന് പറയുന്നതിലൂടെ ഈശോ സൂചിപ്പിച്ചത് ആ രഹസ്യം തന്നെയാണ് കാലുകഴുകലിലൂടെ ഈശോ വ്യക്തമാക്കിയതും യോഹന്നാന്റെ വീക്ഷണമനുസരിച്ച്. കാലുകഴുകല് ഈശോയുടെ ശൂന്യവൽക്കരണത്തിന്റെ അടയാളമായിരുന്നു, ആ കെനോസിസിന്റെ പ്രകാശനമായിരുന്നു. ഈ ശൂന്യവൽക്കരണം പൂർത്തിയാകുന്നത് കുരിശിലാണല്ലോ. അതുകൊണ്ട് അവിടുന്ന് അവരുടെ പാദങ്ങൾ കഴുകുവാൻ തുടങ്ങിയെന്ന് പറയുന്നത് അത് പൂർത്തിയാകുന്നത് തുടർന്നുള്ള ദിവസങ്ങളിലെ അവിടുത്തെ സഹന സ്മരണ ഉത്ഥാനങ്ങളിലൂടെയാണെന്ന് നമുക്കറിയാം. ഈശോ ഒരു മാതൃക നൽകുമ്പോൾ ഇതെന്താണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് എന്ന് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ ആദ്യ വാക്യങ്ങളിൽ സുവിശേഷകൻ സൂചിപ്പിക്കുന്നുണ്ട്. ഈശോ തനിക്ക് സ്വന്തമായുണ്ടായിരുന്നവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു എന്ന്. അവസാനം വരെ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസോസ്തോം, സഭാപിതാവായ ക്രിസോസ്തോം പറയും, ഇനി ഒന്നും അവശേഷിപ്പിക്കാതെ താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇനി ഒന്നും ചെയ്യുവാനില്ലാത്ത തരത്തിൽ അതിന്റെ മാക്സിമം ദൈവം സ്നേഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കൃത്യം ചെയ്യുന്നത്, തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത് എന്ന്. ദൈവത്തിന് മനുഷ്യവർഗത്തോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രകാശനം കുരിശിലായിരുന്നല്ലോ. എത്രമാത്രം ദൈവപിതാവായ പിതാവ് മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്നുവെന്ന് തന്റെ പുത്രനെ നൽകിക്കൊണ്ട് വ്യക്തമാക്കുകയായിരുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിലും നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പമെടുത്ത് ഇതിന്റെ ശരീരമാകുന്നു എന്നും കാസിയെടുത്ത് ഇതിന്റെ രക്തമാകുന്നു എന്നും പറഞ്ഞ് അവിടുന്ന് തുടർന്നുള്ള ദിവസങ്ങളിൽ പൂർത്തിയാകാനിരുന്ന തന്റെ സഹനമരണോത്ഥാനങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് എപ്രകാരമാണ് അവിടുന്ന് സ്വയം മനുഷ്യവർഗത്തിന് വേണ്ടി മനുഷ്യവർഗത്തിന്റെ വിമോചനത്തിന് വേണ്ടി സമർപ്പിക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ അന്ത്യത്താഴവേളയിൽ പൌരോഹിത്യം സ്ഥാപിക്കുകയായിരുന്നു, പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയായിരുന്നു. അന്ന് അന്ത്യത്താഴവേളയിൽ ഊട്ടുശാലയിൽ ആരംഭിച്ച ആ ദിവ്യരഹസ്യമാണ് ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും നമ്മൾ ആഘോഷിക്കുന്നതും അനുഭവിക്കുന്നതുമില്ല. ആദിമ സഭയിലെ അതിപ്രസിദ്ധനായിരുന്ന ദൈവശാസ്ത്രജ്ഞൻ ഒറിജന്റെ അഭിപ്രായത്തിൽ മിശിഹായുടെ സഹനത്തിന്റെ ചക്കിൽ ആട്ടിയെടുത്ത വീഞ്ഞാണ് സ്വന്തം രക്തമായി അവിടെ നമുക്ക് നൽകിയത് എന്ന്. നിലത്തുവീണഴിയുന്ന ഗോതമ്പമണി പോലെ സ്വയം ഇല്ലാതായിത്തീർന്ന സഹനത്തിന്റെ തീർച്ചുളയില് ഇല്ലാതായിത്തീർന്ന അവിടുന്നാണ് അവിടുത്തെ ശരീരമാണ് നമുക്ക് വേണ്ടി അവിടുന്ന് നൽകിയ അപ്പമെന്ന്. ഓരോ പരിശുദ്ധ കുർബാനയും മിശിഹായുടെ സഹനത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ആഘോഷവും അനുസ്മരണവുമായിരിക്കുന്നത് അതുകൊണ്ടാണ്. അവിടുന്ന് നമുക്കായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഓരോ ദിവസവും സ്വയം നൽകുന്ന സ്വന്തം ശരീരം നമുക്കായി വിഭജിച്ച് നൽകുന്ന സ്വന്തം രക്തം നമുക്കായി ചിന്തുന്ന ആ മഹാരഹസ്യമാണ് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി അവിടുന്ന് പൂർത്തിയാക്കിയ ആ രഹസ്യമാണ് ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് പെസഹാ വ്യാഴം പരിശുദ്ധ കുർബാനയുടെ ദിവസം കൂടിയായിരിക്കുന്നത്. പരിശുദ്ധ കുർബാന അർപ്പിക്കണമെങ്കിൽ പുരോഹിതരില്ലാതെ പൌരോഹിത്യമില്ലാതെ സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് ഈ ദിവസം പൌരോഹിത്യത്തിന്റെ പുരോഹിതരുടെ ദിവസം കൂടിയാണ്. എന്നും സഭയില് വിശുദ്ധരായ പുരോഹിതരെ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പത്രോസിനോട് ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ല എന്ന്. മിശിഹായാൽ കഴുകപ്പെടുന്നവരാണ്, അഭിഷേകം ചെയ്യപ്പെടുന്നവരാണ് പുരോഹിതരാകുന്നതെന്ന് നമുക്കറിയാം. മിശിഹായാണ് ഏക പുരോഹിതൻ, നിത്യപുരോഹിതൻ. അവിടുത്തെ ഏകവും നിത്യവുമായ ഈ പൌരോഹിത്യത്തിൽ, അവിടുന്ന് അർപ്പിച്ച ഏകവും നിത്യവുമായ ആ ബലിയില് പുരോഹിതൻ അവിടുത്തെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ ബലി തന്നെ അർപ്പിക്കുകയാണ് ഓരോ കുർബാനയിലും. അങ്ങനെ വിശ്വാസി സമൂഹത്തെ ഈ രക്ഷയുടെ അനുഭവത്തിൽ പങ്കുചേരുന്നതിന്, അവിടുത്തെ ശരീരരക്തങ്ങളിൽ പങ്കുചേരുന്നതിനും, അങ്ങനെ പുതിയ ഉടമ്പടിയുടെ ജനമായി തീരുന്നതിനും ഭാഗ്യം നൽകുന്ന ഈ മഹാകൂദാശയെ നൽകിയ ദൈവത്തെ നമുക്ക് നന്ദി പറയാം. വിശുദ്ധരായ വിശ്വസ്തരായ പുരോഹിതരെ എന്നും സഭയ്ക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.